السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامة من كل شيطان هامة ومن كل عين لامة. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. تحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളീ സംസാരിക്കുന്നതും നമ്മളീ കേൾക്കുന്നതുമെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ആദരണീയരായ മാഹിൻ ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സർവ ആളുകൾക്കും മഗ്ഫിറത്തും റഹമത്തും കൊടുക്കട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകം ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുമുണ്ട്. അള്ളാഹു തആല എല്ലാ ആൾക്കാർക്കും പരിപൂർണ ശിഫയും സ്വാലിഹായ മുറാദുകളൊക്കെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു അവരൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് സുഹൃത്തുക്കളും സതീർത്ഥരും പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവരും ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്ത് നമ്മുടെ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വലടക്കം കഴിഞ്ഞ റമദാൻ അടക്കം നമ്മൾ പ്രഭാഷണങ്ങളും നമ്മുടേതായ പരിശുദ്ധ ദീനിൻ്റെ പല സംരംഭങ്ങളും നമ്മൾ നടത്തിയത് ഓൺലൈനിലൂടെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിന് വേണ്ടി അഹോരാത്രം ഓടി നടക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു തആല എല്ലാ ആൾക്കാർക്കും എല്ലാവിധ ഹൈറും നന്മയും സദാ വർഷിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അരബപ്പൂവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി തങ്ങൾ മൃഗങ്ങളോട്, മനുഷ്യരല്ലാത്ത ജീവികളോട് എങ്ങനെയായിരുന്നു അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തിച്ചിരുന്നത്, നബി തങ്ങൾ എങ്ങനെ അവരോട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. ഓതിവെച്ച ആയത്ത് പരിശുദ്ധമായ സൂറത്ത് തൗബയിൽ അള്ളാഹു തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഇവിടെ മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ലഖദ് ജാഅകും, ഇവിടെ ഖിതാബ് നടക്കുന്നത് മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. ലഖദ് ജാഅകും, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. ഇവിടെ അറബി ഗ്രാമർ പ്രകാരം ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് തഅക്കീദിൻ്റെ ലാമാണ്, ഡെഫിനറ്റ്ലി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഖദ് ഉപയോഗിച്ചു, ഖദും അതിനു വേണ്ടിയിട്ട് തന്നെ. ലഖദ് ജാഅകും, നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. റസൂലുൻ, ഒരു പ്രവാചകർ വന്നിട്ടുണ്ട്. മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ, അറബികളായ നിങ്ങളിൽ നിന്ന് തന്നെ, മനുഷ്യരിൽ നിന്ന് തന്നെ പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്. അസീസുൻ അലൈഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും,
നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരായ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനുമായ, അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നത് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ കുറിച്ചിട്ട് മുഅ്മിനീങ്ങൾക്ക് സൂചന കൊടുക്കാൻ വന്നിരിക്കുന്നത് ആരാണ്? നിങ്ങളിൽ നിന്നുള്ള നബി തങ്ങളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നമാന ബഷറു മിസ്ലുക്കും യുഹാലിയ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എന്നിലേക്ക് വഹി നൽകപ്പെട്ടു എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു സവിശേഷത നിങ്ങൾ കാണരുത്. ഞാൻ മറവിയുണ്ടാവും, എന്നിൽ കോപം വരും, എന്നിൽ സ്നേഹം വരും, സങ്കടങ്ങൾ വരും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഒരു ഖുദ്സിയ ഹദീസിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ നിന്നും ഒരു പ്രവാചകം വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു നബിയാണത്, നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അത് ആ പ്രവാചകർക്ക് സഹിക്കാറില്ല. മാത്രവുമല്ല ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കാര്യത്തിൽ നബിത്തങ്ങൾക്ക് വല്ലാതെ ഹിർസുണ്ട് എന്നുള്ളതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ വല്ലാതെ താല്പര്യം കാണിക്കുന്ന ഒരു, ശരിക്കും അറബിയിൽ ഹിർസ് എന്ന വാക്കിന് നമ്മളുടെ പഴമക്കാരായ ഉസ്താദുമാരെ കർത്തം വെച്ച് അലച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നിൻ്റെ മേൽ തന്നെ നമ്മുടെ മൈൻഡിങ് വല്ലാതെ കൂടുന്നതിനെ കുറിച്ചാണ് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്നത്. അതായത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അതീവമായിട്ട് താല്പര്യം കാണിക്കുന്ന ആളാണ്. മാത്രമല്ല റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂൽ അതീവ ദയാലുവും കാരുണ്യവാനുമാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയാണ് ഷദീദത്തുൻ മഅസ്സതുഹു അൻ വുസൂലി ശൈഇൻ മിൻ ആഫത്തി ദുനിയാ വല്ലാഖിറ, ആഖിറത്തിൻ്റെ വിഷയത്തിലാവട്ടെ ദുനിയാവിൻ്റെ വിഷയത്തിലാവട്ടെ മുഅ്മിനീങ്ങൾക്കൊരു പ്രയാസം വരുന്നതിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാതെ പ്രയാസമുണ്ട്. അത് നിബിത്തങ്ങൾ വല്ലാതെ താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസം വരുന്നതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്. ഹരീസുൻ അലൈക്കും, ഇമാം റാജി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു അൽ മുറാദു ഹരീസുൻ അലാ ഈസ്വാലിൽ ഖൈറാത്തി ഇലൈക്കും ഫി ദുനിയാ വല്ലാഖിറ, നിങ്ങളിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറാത്തുകൾ എട്ടുന്നതിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാതെ ആഗ്രഹമുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ മഫാത്തിഹുൽ ഗൈബിൽ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് എത്രത്തോളം നന്മ ഉണ്ടാവണം, ഖൈറുണ്ടാവണം എന്നാഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ പരിശുദ്ധ ഖുർആനിക ആയത്തിൽ അല്ലാഹു തആല ഈ വക കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാഹു മജ്അൽനാ മിൻഹും, അല്ലാഹു തആല നമ്മളെ ഒക്കെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ ഒരു സ്നേഹവും അതേ ഒരു വിഷയവും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവജാലങ്ങളോടും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഖസീദത്തുൽ ബുർദയും മൗലൂദുകളൊക്കെ നമുക്ക് തെളിവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം അചേതന വസ്തുക്കളോടും അതുപോലെ മൃഗങ്ങളോടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹവും ആ മൃഗങ്ങൾക്ക് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന സ്നേഹത്തിനെക്കുറിച്ചും പഠിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ഭാഗം മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. തങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഹസന ഇലാ ഹയവാൻ, മൃഗങ്ങളിലേക്ക് നന്മ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥയെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബൈനമാ റജുലൻ യംഷി ബിത്തരീഖിൻ, ഒരു വഴിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവാൻ, ഫസ്തദ അലൈഹിൽ അതിഷ്, കഠിനമായ ദാഹം വരികയാണ്. ഒരു യാത്രക്കാരനാണ്, വഴിമധ്യേ കഠിനമായ ദാഹം അയാൾക്ക് വരുന്നു. ഫവജദ ബിഇറൻ, ഒരു കിണർ കാണുന്നു. ഫനസല ഫീഹാ ഫശരിബ്, ആ കിണറിലേക്ക് അയാൾ ഇറങ്ങി വെള്ളം കുടിക്കുകയാണ്. സുമ ഖറജ, പിന്നെ അയാൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഫഇദ കൽബുൻ യൽഹസ്, ഒരു നായ അതിൻ്റെ നാവ് പുറത്തിട്ടിങ്ങനെ, നമ്മൾ കേട്ടുപഴകിയ ചരിത്രമാണ്, അതിൻ്റെ അവസാനത്തിൽ കുലുസറ അതിങ്ങനെ മണ്ണലിങ്ങനെ തിന്നുകയാണ്. മിനൽ അതിഷ്, ഈ നായക്കും ദാഹിക്കുന്നുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫനസല ബിർ ഫമലഅ ഖുഫഹു ഫംസകഹു ബിഫീഹി ഹത്ത റഖിയ ഫസഖൽ ഖൽബ്. അയാൾ തിരിശാ കിണറ്റിലേക്ക് ഇറങ്ങുകയും തൻ്റെ ഖുഫയിൽ വെള്ളം ശേഖരിച്ചു വന്നെണ്ണ ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ്. ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹ്, അല്ലാഹുവിനോട് അയാൾ നന്ദി ചെയ്യുന്നു. ഫഗഫറ ലഹു, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. പരിശുദ്ധ സ്വഹാബത്ത് ചോദിച്ചു, വ ഇന്നലനാ ഫിൽ ബഹായിമി ലഅജ്റാ, അല്ലാഹുവിൻ്റെ റസൂലേ മൃഗങ്ങളിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, ഫീ കുല്ലി ദാതി കബദിൻ റുതുബത്തിൻ അജ്റാ, നനവുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ ഹൃദയത്തിലും അള്ളാഹു കൂലിയെ നൽകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ആ മനുഷ്യൻ്റെ തെറ്റല്ലാഹു പുറത്തു കൊടുക്കുന്നത്. വ്യഭിചാരിയായ ഒരു പെണ്ണിനെ കുറിച്ച് പറയാറുണ്ട്, ആ പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയതും, നിത്യമായിട്ട് അള്ളാഹുവിനെ ഭയഭക്തിയോട് ആരാധിച്ചിരുന്ന ഒരു പെണ്ണ് പൂച്ചയെ കിട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോയതും പരിശുദ്ധ പ്രവാചകരുടെ ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറയുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ നന്മയെയും ആ മനുഷ്യ മനസ്സിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുമാണ് പഠിക്കാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ പറയുന്ന കഥകളേറെയുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൃഗങ്ങളെ കാണുമ്പോഴും, മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സദസ്സിലേക്ക് വരാൻ മൃഗങ്ങളും മനുഷ്യരും ആ മഖാമും ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആരാ പറഞ്ഞത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്നിട്ട് നബി തങ്ങളുടെ ജനാസയുടെ ആ പരിശുദ്ധ മയ്യത്തിൻ്റെ ഭാഗത്ത് നിന്നും തിരിച്ച് മണ്ണിലേക്ക്, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നാണ് റസൂലുള്ള വഫാത്താകുന്നത്. അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എനിക്ക് ആ മദീനയിൽ ആ മണ്ണ് ചവിട്ടിയപ്പോൾ ഒരു നനവ് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. മഴ പെയ്തിട്ടില്ല, വെള്ളം വീണിട്ടൊന്നുമില്ല, പക്ഷെ ആ മണ്ണ് മണലാരുണ്യാണല്ലോ, മരുഭൂമിയാണല്ലോ, പക്ഷെ എനിക്കൊരു തണുപ്പ് പോലെ, എനിക്ക് നനവ് പോലെ തോന്നി. ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, ഞാനതിനെ മനസ്സിലാക്കിയത്, ഇന്നഹാ തബ്കീ ലി വഫാതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ ആ മണ്ണ് കരയുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമ്മളെയൊക്കെയും ആ മുഹിബ്ബിയങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അത്രത്തോളം നബി തങ്ങളോട് മദീനയുടെ മണ്ണ് പോലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ്. മിമ്പർ കരഞ്ഞ കഥ നമ്മൾ മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തിൽ ഒരു മിമ്പർ, അതിനെ ഉപയോഗിക്കുന്നത് മാറ്റി പുതുതായൊരു മിമ്പർ ഉപയോഗിച്ചപ്പോൾ പഴയ മിമ്പർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് കരയുന്നതായിട്ട് നബി തങ്ങൾ കേട്ടു. നബി തങ്ങൾ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരികയും എന്നിട്ട് ഈ മിമ്പറിനെ ഒന്ന് തലോടുകയും ചെയ്തു എന്നും ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റൊരു ഹദീസിലേക്ക് പോകാം. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സാഫർതും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഫിൽ ഖസ്ബി, പുല്ലുകളൊക്കെയുള്ള സസ്യലതാദികളൊക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ മൃഗങ്ങളെയോ ഒട്ടകങ്ങളെയോ മറ്റ് വാഹനങ്ങൾ മറ്റ് മൃഗങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഫഅഅ്സുല്ലിബല ഹഖഹാ, ആ ഒട്ടകത്തിന് അതിൻ്റെ ഹക്ക് നിങ്ങൾ കൊടുക്കണം. പുല്ലുകളുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകങ്ങൾ ചിലപ്പോൾ പുല്ലൊക്കെ കടിച്ചെന്ന് വരും, പെട്ടെന്ന് യാത്ര നിങ്ങൾ തിരക്ക് കൂട്ടരുത്. മറിച്ച് എന്ത് ചെയ്യണം? ആ ഒട്ടകത്തിന് തിന്നാനുള്ള ഒരു സമയം, ആ പുല്ലൊക്കൊന്ന് കഴിക്കാനുള്ള ഒരു സമയം നിങ്ങൾ ചെയ്തു കൊടുക്കണം. വഇദാ സാഫറത്തും ഫിൽ ജദുബി, പരുപരുത്ത തരിശു പോലത്തെ പ്രദേശങ്ങളിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഫഅസ്രി ഉസ്സൈറ, നിങ്ങൾ യാത്രയെ വേഗത്തിലാക്കണം. ആ സ്ഥലമൊന്നും ആ മൃഗം വിട്ട് കിടക്കട്ടെ, അതിന് തിന്നാനൊന്നും അവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യരുത്? നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പെട്ടെന്ന് യാത്ര ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മുഖീൻ, അപ്പൊ നബി തങ്ങൾ യാത്ര ചെയ്യുന്ന മൃഗത്തിനെ നിങ്ങൾ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, പക്ഷേ ആ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടി മൃഗങ്ങളോട് ഹക്കുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹാനായ ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി തങ്ങളുടെ തഫ്സീറിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം, ഹുവൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു യൗമൻ ഫീ ബുസ്താനി അഹദിൽ അൻസ്വാർ, അൻസ്വാരിയങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളുടെ തോട്ടത്തിലൂടെ പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോവാൻ, ഫറാഉ ജമലും മിൻ ബഈദിൻ, വിദൂരതയിൽ ഒരൊട്ടകം നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദൂരെ മാറിയിട്ട് ഒരൊട്ടകമുണ്ട്. അങ്ങനെ ഫറാഹു ജമലും മിൻ ബഈദിൻ, ദൂരത്തു നിന്നും അള്ളാഹുവിൻ്റെ റസൂലിനെ ആര് കണ്ടു? ഈ ഒട്ടകം കാണുകയാണ്.
നിബിത്തങ്ങളെ കണ്ടപ്പോൾ ഈ ഒട്ടകം വേഗതയിൽ അള്ളാഹുന്റെ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ടോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് വഖ്തറബ മിൻ, നബിയുമായിട്ടൊന്ന് അടുത്ത് നിന്നു ഈ ഒട്ടകം. ഏത് രീതിയിൽ? വഹുവ യബുക്കി, ആ ഒട്ടകം കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട്, ഒട്ടകം കരയുന്നതായിട്ട് നബി തങ്ങൾക്ക് തോന്നി. വമാല അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു യുഹദിസുഹു, നബി തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ അടുത്തിങ്ങനെ നിന്നു, ആ ഒട്ടകം അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തോ സംസാരിക്കുന്നത് പോലെ. ഫമസഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വദഖറാ, നബി തങ്ങൾ അതിൻ്റെ മുതുകിലും സിറാത്തുഹു അതിൻ്റെ മേൽഭാഗത്ത് റസൂലുള്ളാഹി തങ്ങളിങ്ങനെ തടവിക്കൊടുത്തു. ഒട്ടകം അള്ളാഹിൻ്റെ റസൂലിനോട് എന്തോ പറയുന്നത് പോലെ തോന്നിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുതുകിലിങ്ങനെ തടവിക്കൊടുത്തു. ഫസക്കനൽ ജമൽ, അതിൻ്റെ ആ ഒരു വെപ്രാളവും ആ ഒട്ടകം ഒന്ന് ശാന്തമായിട്ട് നിൽക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, മൻ സ്വാഹിബുൽ ജമൽ, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഫഖാൽ റജുലുൻ മിനൽ അൻസ്വാർ, അപ്പോൾ ഒരു അൻസ്വാരിയായ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഹുവലിയ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അത് എൻ്റെ ഒട്ടകമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അമാ തത്തഖില്ലാഹ ഫി ഹാദിഹിൽ ബഹീമ, ഈ ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അള്ളാഹനെ പേടിയില്ലേ? അപ്പോൾ സ്വഹാബി ഇങ്ങനെ അമ്പരപ്പോടെ ചോദിക്കാണ്, ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹനെ പേടിക്കാനോ? അതെൻ്റെ വീട്ടിൽ വളരുന്ന മൃഗമാണ്, ഞാനതിന് പുല്ല് കൊടുക്കുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിൽ കവിഞ്ഞുകൊണ്ട് ഒരു മൃഗത്തിനോട് ഇപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ഇന്നഹു ശക്കാ ഇലയ്യ, ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നുണ്ട്, എന്നൊക്കെ തുജീഅഹു വതുദ്ഇബുഹു, നിങ്ങൾ ആ ഒട്ടകത്തിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബിയോട് ചോദിച്ചു, നബി തങ്ങൾ അങ്ങനെ വല്ലതും നടക്കാറുണ്ടോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറയാൻ, നബിയെ യാത്ര ചെയ്യുന്ന സമയം ഇത് അല്പം വേഗത കുറഞ്ഞ് സഞ്ചരിക്കുള്ളൂ, അപ്പം ഞാൻ എൻ്റെ ചാട്ടവാറുകൊണ്ട് ഇതിനെ ഒന്ന് തല്ലാറുണ്ട്, ഒന്ന് വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണത്. നബി തങ്ങൾ ചോദിച്ചു, ഇത് പ്രായമായ ഒട്ടകമല്ലേ? ബലായ റസൂലുള്ളാ, നബി അതന്നെ പ്രായമായ ഒട്ടകമാണ്, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ വേഗതയിൽ അല്പം കുറവുണ്ടാവൂലേ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഈ മൃഗത്തിനെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ കൽപ്പിക്കുകയും എന്നിട്ടതിൻ്റെ മേലിൽ ഈ മൃഗത്തിനെ ദ്രോഹിക്കുകയും ചെയ്താൽ ഈ മൃഗത്തിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അല്പം ദിർഹമുകൾ ആ മനുഷ്യന് കൊടുത്തിട്ട് ആ ഒട്ടകത്തിനെ ഒഴിവാക്കിയിട്ട് അതിനെ മേച്ചിൽ പുറത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൃഗത്തിൻ്റെ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു മര്യാദയും കാരുണ്യവും സ്നേഹവുമാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖജർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. മഹാൻ്റെ ഒരു കടൽ യാത്രയെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിനുൽ മുൻഖജർ എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഒരു താരിഖുകാരനാണ്. അദ്ദേഹം ബഅദ വഫാത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം ദീർഘമായിട്ടിങ്ങനെ യാത്ര ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണ്. പൊതുവെ അറബികൾക്ക് അങ്ങനെ ഒരു പ്രകൃതമുണ്ട്, യാത്ര ചെയ്യൽ കൂടുതലായിട്ടുള്ള ആളാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ ഉസ്താദ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി തങ്ങൾ കിണറിലേക്ക് താഴ്ത്തപ്പെട്ട രണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ അദാബിന് കാരണക്കാരായിട്ട്, അവരുടെ ചരിത്രം ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി തങ്ങൾ മുഖാന്തരം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാനായ ഇമാം മുജാഹിദ് തങ്ങളുടെ യാത്രയിൽ മഹാൻ കണ്ടതാണെന്നാണ്. പൊതുവെ മുസാഫിരിയങ്ങൾ സഫറിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണ് അറബികൾ. അവരിൽ പ്രമുഖനാണ് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖജർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ജീവിക്കുന്നത് ബഅദ വഫാത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷവും സ്വഹാബിയാണ്, നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും ഒരുപാട് കാലം ആ സ്വഹാബി ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഒരു മൗലയായിരുന്ന ഒരാൾ റഖിബൽ ബഹർ, അയാൾ കടലിലൂടെ ഒരു യാത്ര അങ്ങനെ നടത്താണ്. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇവരൊരുമിച്ചൊരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ തൻ്റെ സുഹൃത്ത് തന്നോട് പറഞ്ഞ ഒരു കഥയെ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, തൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, റഖിബത്തുൽ ബഹറ, ഞാൻ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ, ഫിൽക്കസറത്ത് സഫീനത്തി, കടലിൻ്റെ ഏകദേശം ഒരു നടുവിലെത്തിയപ്പോൾ ഞങ്ങളുടെ കപ്പൽ തകരുകയാണ്, ശക്തമായ കാറ്റുണ്ട്, കടലിൽ പ്രക്ഷോഭമുണ്ട്, ഞങ്ങളുടെ കപ്പൽ തകർന്നുപോയി. കുന്തു ഫീഹ, ഞാൻ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഫറഖിബ്തു ലൗഹം മിൻ അൽവാഹിഹ, കപ്പൽ പൊളിഞ്ഞ് പലക കഷ്ണങ്ങളായിട്ടിങ്ങനെ മാറിയപ്പോൾ അതിൽ ഒരു പലക കഷ്ണത്തും ഞാൻ പൊടിച്ചു. ഫത്വറഹനിൽ ലൗഹു ഫീ അജ്മത്തിൻ ഫീഹൽ അഷദ്, അങ്ങനെ
ഈ പലക കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചെന്നെത്തിയത് ഒരു കാട്ടിൻ്റെ നടുവിലേക്കാണ്. കടലിൽ ചെന്ന് ചേർന്ന ഒരു തീരമെന്ന് പറയുന്നത് ഒരു വന്യമായ കാടാണ്. ഫിഹൽ അസദ്, ആ കാട്ടിൽ ഒരുപാട് സിംഹങ്ങളുമുണ്ട്. അങ്ങനെ ഞാൻ കടലിൻ്റെ തീരത്തെത്തി ഒരല്പം മുമ്പോട്ടേക്ക് എങ്ങനെയെങ്കിലും ഈ കാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന ഉദ്ദേശത്തിൽ നടന്നു പോയപ്പോൾ ചെന്നുപെട്ടതൊരു സിംഹത്തിൻ്റെ മുമ്പിലാണ്. ഫഅഖ്ബല ഇലൈയ യുരീദുനി, എന്നെ കണ്ട ഉടനെ സിംഹം എന്നെ ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് വരികയാണ്. ഒരു വന്യമായ കാട്ടിലൊരു മനുഷ്യനെ പെട്ടുപോയവനെ പറയേണ്ടില്ലല്ലോ. ആ മൃഗം എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്താണ് ഞാൻ പറയും മൃഗത്തോട്? ഫഖുൽച്ച്, ഞാൻ പറഞ്ഞു, യാ അബുൽ ഹാരിസ് അന മൗലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഹാരിസ്, സിംഹമേ, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മൗലയാണ്, എന്നെ ദ്രോഹിക്കരുത്. ഞാനിത് പറഞ്ഞപ്പോഴേക്ക് അക്ബല ഇലയ്യ, അതതിൻ്റെ തലയൊക്കെ ഒന്ന് താഴ്ത്തി പിടിച്ചിട്ട്, സിംഹം അതിൻ്റെ ജടയൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് വിനയാന്വിതനായിട്ട് അക്ബല ഇലയ്യ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കണ്ട ഉടനെയുള്ള ആ മൃഗത്തിൻ്റെ ഭാവവും, ഞാൻ പറഞ്ഞു, യാ അബുൽ ഹാരിസ് അന മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ മൗലയാണെന്ന് പറഞ്ഞതിൻ്റെ ശേഷമുള്ള ആ മൃഗത്തിൻ്റെ ഭാവവും വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത് അതെന്നിലേക്കൊരു ഒരു മയത്തോടെ വിനയാന്വിതനായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ഫദഫഅനി ബി മങ്കി ബിഹി ഹത്ത അഖ്റജനി മിനൽ അജ്മ വ മിനൽ ഖാബ, അത് അതിൻ്റെ മുതുക് കൊണ്ട് എൻ്റെ അതിൻ്റെ ബി മങ്കി ബിഹി അതിൻ്റെ മുതുക് കൊണ്ട് അതെന്നെ ഇങ്ങനെ തള്ളുകയാണ്. എന്നിട്ടോ അത് തള്ളുന്ന വഴിക്കാണ് ഞാനിങ്ങനെ സഞ്ചരിക്കുന്നത്. ഹത്ത അഖ്റജനി മിനൽ ഖാബ, ആ വന്യമായ കാട്ടിൽ നിന്നും ആ സിംഹം എന്നെ തള്ളി ഞാൻ പുറത്തേക്ക് എത്തി. വഖഫനി അല തരീഖ്, വഴിയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ കാട്ടിൻ്റെ പുറത്ത് എത്തുന്നത് വരേക്കും ഈ സിംഹം അതിൻ്റെ എൻ്റെ പിറകെ വന്നിട്ട് അതിൻ്റെ മുതുകൊണ്ട് എന്നെ ഇങ്ങനെ തള്ളി വഴി കാണിച്ചിട്ട് സുരക്ഷിതമായിട്ട് കാട്ടിൻ്റെ വെളിയിലേക്ക് എന്നെ ഇറക്കി. ഫലനന്തു, ഞാൻ വിചാരിച്ചു, അന്നഹുയുദ്ഇനി, അതെന്നെ ആക്രമിക്കുമെന്ന ഒരു പേടി എനിക്കുണ്ട്. പക്ഷെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേക്ക് ആ മൃഗത്തിൽ എനിക്ക് ആ മാറ്റം കാണാൻ പറ്റിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബിൻ്റെ വിഷയത്തിലും, ആ ഒരു നബി തങ്ങളെ ഈ സിംഹം കണ്ടിട്ടില്ല, അള്ളാഹിൻ്റെ റസൂലുമായിട്ട് ഈ സിംഹം സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം എവിടെയും നടന്നിട്ട് തന്നെ ഇല്ല. ഏതോ ഒരു കാട്ടിലുള്ള ഒരു മൃഗമാണ്, പക്ഷേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ് ഞാനെന്ന് പറഞ്ഞപ്പോഴേക്കും നബിയുടെ മൗലയായ എന്നോട് കാണിച്ച ആദരവ് എനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി തങ്ങൾ തൻ്റെ സുഹൃത്ത് തന്നോട് പറഞ്ഞ കഥയെ ഹദീത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നോക്കീൻ, കണ്ടോ, മുശ്രിഖ്യങ്ങളിൽ ഏറ്റവും ശക്തനും വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരാളുമായിരുന്നു അബൂജഹൽ. എല്ലാവർക്കും പേടിയാണ്, അള്ളാഹിൻ്റെ റസൂലിനെയും അബൂജഹലിനും പേടിയാണ്. കാര്യം അബൂജഹൽ കിങ്കിരനാണെങ്കിലും വീരശൂര പരാക്രമമൊക്കെ ആണെങ്കിലും അള്ളാഹിൻ്റെ റസൂലിനെയും അബൂജഹലിനും പേടിയാണ്. അതുകൊണ്ടാണ് യഹൂദനായ അബൂജഹലിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് അബൂജഹൽ കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല. ഇയാൾ വന്നിട്ട് ആരോട് പരാതി പറയുന്നു? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങൊന്ന് വരണം, അബൂജഹൽ എൻ്റെ പക്കൽ നിന്നും ഇന്നാലിൻ്റെ ദിർഹമുകൾ കടം വാങ്ങിയിട്ടുണ്ട്. നബിയെ, നിങ്ങളൊന്ന് വാങ്ങിത്തരണം. ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എന്നെ അയാൾ പരിഹസിക്കുന്നു, അവധി പറയുന്നു, എന്നെ വല്ലാതെ സുയിപ്പാക്കാൻ, നബി നിങ്ങളെ പൈസ വാങ്ങിത്തരണം. അള്ളാഹിൻ്റെ റസൂല ആ ജൂതൻ്റെ കൈപിടിച്ച് നേരെ അബൂജഹലിൻ്റെ വീട്ടിലേക്ക്, വീടിൻ്റെ മുമ്പിലെത്തി. യാ അബൂജഹൽ, അബൂജഹലെ, ഫാദിര് തുറന്നപ്പോഴാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിൻ്റെ കണ്ണക്കങ്ങ് കലങ്ങിപ്പോയി. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് റസൂലുള്ളാഹി വരികയാണ്. ഏത് സമയത്താണ് ഇതെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ മുഹമ്മദിൻ്റെ തല കൊണ്ടുവന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകം അവർക്ക് പാരിതോഷികമായിട്ട് തരാമെന്ന് അബൂജഹൽ റിവാർഡ് പ്രഖ്യാപിച്ച സമയത്താണ് പരിശുദ്ധ നബി ഈ ജൂതൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അബൂജഹലിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു രാത്രി ചെല്ലുന്നത്. വാതിൽ തുറന്നപ്പോൾ എന്താന്ന് ചോദിച്ചു, നിങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? അബൂജഹൽ പറഞ്ഞു, ബല, വാങ്ങിയിട്ടുണ്ട്. എന്താ കൊടുക്കാത്തത്? അവധി കഴിഞ്ഞോ? അവധി അജൽ മലൽ അജൽ അജലൊക്കെ പൂർത്തിയായിട്ടുണ്ട്, പിന്നെ അവധി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ തിരിച്ചു കൊടുക്ക, റുദ്ദ അലൈഹി, അതിന് മടക്കി കൊടുക്കാം. അബൂജഹൽ പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഒരു ഒരു കീസയിൽ ദിർഹമുകൾ ദിനാർ കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ കൈ കൊടുത്തു. കഴിഞ്ഞല്ലോ പ്രശ്നം, കഴിഞ്ഞല്ലോ. പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വാതിലങ്ങട്ട് അടച്ചു. ഇത് കണ്ടിരുന്ന അയൽവാസിയായൊരു ജൂതൻ ചോദിച്ചു അബൂജഹലിനോട്, അല്ല അബൂജഹൽ, നിങ്ങളാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്കൊക്കെ എന്നെ അമ്പ് പ്രഖ്യാപിച്ചിട്ട് വീടിൻ്റെ മുറ്റത്ത് അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ നിങ്ങൾ വെറുതെ വിട്ട മനുഷ്യനല്ലേ? എൻ്റെ നിങ്ങൾക്ക് പറ്റിപ്പോയി. അബൂജഹൽ പറയാണ്, കാര്യം ശരി തന്നെയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ റസൂലുള്ളാഹിൻ്റെ രണ്ട് ചുമലിലും
സിംഹം ഇങ്ങനെ ചാടി നിൽക്കാൻ പോവാൻ, എങ്ങാനും ഞാൻ നാവുയർത്തിയിട്ട് മുഹമ്മദിനേക്കാളും ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആ സിംഹം എൻ്റെ ദേഹത്തേക്ക് വീഴുന്ന രൂപത്തിൽ, എൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്ന രൂപത്തിൽ ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചിട്ട് അബൂജഹൽ പറയാൻ. അപ്പം നബി തങ്ങളെ പേടിയുമുണ്ട്, അള്ളാഹൻ്റെ റസൂലിനോട് ഹുബ്ബുമുണ്ട്. അബൂജഹലിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലോ ഇസ്ലാമാണ് സത്യം, മുഹമ്മദ് നബി സത്യമുള്ള ആളാണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ തൻ്റെ ഒരു പിടിവാശിക്ക് വഴിപ്പെട്ടുകൊണ്ട് ലോകത്തോടായ ആ അങ്ങനെ ജീവിച്ച് മരിച്ച മനുഷ്യനാണ്. തൻ്റെ ഒരു പിടിവാശി, നമ്മളിൽ പല ആൾക്കാർ അങ്ങനെയാണ്, സത്യം ഇതാണെന്ന് അറിഞ്ഞാലും ഒന്നുകൂടെ ആ പിടിച്ചതുമ്പോൾ തന്നെ ഒന്ന് കടിച്ചു തൂങ്ങുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ആത്മാഭിമാനം വിട്ടുകൊടുക്കൂല സത്യത്തിൻ്റെ മുമ്പിലും. അങ്ങനെയല്ല, ഒരു സത്യത്തിൽ തോക്കുന്നത് 100 കള്ളത്തിൽ വിജയിക്കുന്നതിനേക്കാളും പുണ്യമുള്ള കാര്യമാണ് എന്നാണ്. ഒരു സത്യം പറഞ്ഞ് പരാജയപ്പെടുന്നത് ഒരു 100 കളവ് പറഞ്ഞ് നേടുന്ന സ്ഥാനമാനങ്ങളെക്കാളും റബ്ബിൻ്റെ അടുക്കലും മനുഷ്യർക്കിടയിലും അത് വലുതാണ്. ഈ 100 കളവ് പറഞ്ഞിട്ട് നമ്മൾ നേടിയെടുക്കുന്ന സ്ഥാനം, നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു പദവി, അതിനൊരു അവധിയുണ്ട്. അത് നിലനിന്നു പോകുന്ന വിഷയമല്ല, മനസ്സിലാക്കാൻ ഏളയുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക് ചെയ്യട്ടെ. പറഞ്ഞു വന്ന വിഷയം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്ക് സിംഹമതിൻ്റെ എല്ലാ അക്രമ സ്വഭാവം മാറ്റിവെച്ചുകൊണ്ട് ഈ മനുഷ്യനിക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ട് ഇവിടം വരെ എത്തിച്ചു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ മൃഗങ്ങളും മനുഷ്യരും മലകളും മണ്ണും എല്ലാം സ്നേഹം കാണിച്ചിരുന്നൊരു സംഭവം മഹാനായ ഉഖൈൽ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. ഉഖൈൽ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് തൻ്റെ ഒരു അനുഭവത്തിനെ കുറിച്ചാണ്. മഹാൻ നബിത്തങ്ങളുമായിട്ട് ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ റസൂലുള്ളാഹിയുമായിട്ട് നടത്തിയ യാത്രയിൽ ഈ മനുഷ്യൻ കണ്ട ചില അത്ഭുതങ്ങളെ കുറിച്ചിട്ട് ഈ സ്വഹാബി പറയുന്നുണ്ട്. എന്താണത്? റൗനിക്കുൽ മജാലിസിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരു സംഭവം. ഉഖൈൽ ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറയാണ്, ഖാൽ, മഹാൻ പറയുന്നു, സാഫർതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങളോടുകൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. فَرَأَيْتُ مِنْهُ ثَلَاثَةَ أَشْيَاءَ മൂന്ന് കാര്യങ്ങൾ ഹബീബ് ഞാൻ കാണുന്നുണ്ട്. فَاسْتَقَرَّ الْإِسْلَامُ فِي قَلْبِي بِسَبَبِهَا യാത്ര ചെയ്യുന്ന സമയം ഞാനൊരു പരിപൂർണ്ണ മുസ്ലിം ഒന്നല്ല, എനിക്ക് ഇസ്ലാം മത വിശ്വാസത്തിൽ ചില എന്താ പറയുക, സത്യന്നെയാണോ അങ്ങനെ ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, റബ്ബെ എന്നൊന്ന് നിന്നൊന്ന് കാണണം, എന്തേ മൂസാ നബിയെ നിങ്ങൾക്ക് ഉറപ്പില്ല, അതൊന്നുമല്ല. പിന്നെ എന്തിനാണ്? അതെൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, എത്ര തന്നെ പറഞ്ഞാലും എന്നാലൊന്ന് കണ്ടാൽ കുഴപ്പമില്ലേ, ഇനി കേട്ടതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ മഹാനായ ഉഖൈൽ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നല്ല പ്രഗത്ഭനായ എന്താ പറയുക 100 സ്വഹാബിയാണ്. പക്ഷെ മൂപ്പരുടെ പ്രഥമ കാലത്ത് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. എൻ്റെ ഇസ്ലാം മതം ഇത്രത്തോളം സ്ഥിരപ്പെടാൻ 3 അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലാണ്. എന്താണത്? പരിശുദ്ധ റസൂൽ, അഫ്അവ്വലുഹ, അതിലാദ്യത്തെ സംഭവം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിത്തങ്ങളും ഒരു യാത്രയിലാണ്. ആ സമയത്ത് നബിത്തങ്ങൾ അറാദ അൻ യഖളിയ ഹാജത, നബിത്തങ്ങൾക്കൊന്ന് ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ടൊന്ന് പോവണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാഥമിക കർമ്മം ഒന്ന് നിർവഹിക്കണം, ഒന്ന് മലമൂത്ര വിസർജന നബിത്തങ്ങൾക്ക് നടത്തണം. വക്കാ നബി ഹദായി അഷ്ജാറുൻ, എന്നാൽ മറയായിട്ടൊന്നുമില്ല, ഒരു വിജനമായ പ്രദേശമാണ്. ഒരു മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഒരു മറ വേണമല്ലോ. ഒരു മറയില്ലാത്ത സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതിനെ കുറിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞ കറാഹത്താണെന്നാണ്. ഒരു മറ വേണം, കിബിലേക്ക് മുന്നിടാനും പാടില്ല. അപ്പം പിന്നെ എന്താ ചെയ്യുക? കുറച്ചപ്പുറത്ത് കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞങ്ങളുള്ളത് കുറച്ച് ഇപ്പുറത്താണ്. ഉഖൈൽ ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയാണ്, ഫഖാൽ അലി, എന്നോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇംലി ഇലൈഹ, ഉഖൈൽ, നിങ്ങൾ ആ മരത്തിൻ്റെ അടുക്കലേക്ക് ഒന്ന് പോകണം. എനിക്കിനി നടക്കാൻ ചൊരു പ്രയാസമുണ്ട്, കാരണം വല്ലാതെ എനിക്കൊന്ന് മലമൂത്ര വിസർജനത്തിന് എൻ്റെ ശരീരം വല്ലാതെ അതിന് പരിഭവപ്പെട്ട് നിൽക്കുകയാണ്, ഇനി യാത്ര ചെയ്യൽ പ്രയാസമാണ്. നിങ്ങളൊന്ന് ആ മരത്തിൻ്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ടോ ഒക്കുല്ലഹ, മരത്തിനോട് നിങ്ങൾ പറയണം, നബി തങ്ങൾ പറയുന്നുണ്ട്, മരത്തിനോട് ചെന്ന് പറയാ, മരം ഇനിയൊന്ന് ഇങ്ങോട്ട് വരണം. എന്തിനാണ്? അള്ളാഹു റസൂലിന് മറയായിട്ട് നിന്നു കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങൾക്ക് മറയായിട്ടൊന്ന് നിന്നു കൊടുക്കണം, നബിത്തങ്ങൾക്കൊന്ന് പ്രാഥമിക കർമ്മം നിർവഹിക്കണം. ഫഹറജത്തു, ഞാൻ ആ മരത്തിൻ്റെ അടുക്കലേക്ക് പോയി. ഒക്കെ തങ്ങൾ പറയാൻ, ഫമസ്തംതംതു
പക്ഷെ പോകുന്ന സമയത്തെ എനിക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല, എന്താണ് ഈ നബി പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു മരത്തിനോടൊക്കെ ഇപ്പോൾ ഞാൻ പോയി സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ? ഏതായാലും നബി തങ്ങൾ പറഞ്ഞല്ലേ ചെയ്തില്ല എന്നൊരു പേര് ദോഷം വേണ്ട, ഞാൻ ചെന്നു. അപ്പം മൂപ്പര് പറയാണ് ഫമസ്തം തം തുരു റിസാല, നബി പറഞ്ഞ കാര്യം മുഴുവനായിട്ട് ഞാൻ മരത്തിനോട് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഇല്ല വല്ലഷ്ജാറു ഖദിൻതച്ഉ മിൻ നുസൂലിഹാ, വേരോട് ആ മരം ഇണീറ്റിങ് പോരാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. വതഹവ്വലത് ഹൗല, നബിയുടെ ചുറ്റും ആ മരം അങ്ങനെ നിന്നു. ഹത്താ ഫറഅ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പരിപൂർണമായിട്ട് മലമൂത്ര വിസർജനമൊക്കെ നടത്തി. ഫറജഅത് ഇലാ മകാനിഹ, നബി തങ്ങൾ ഇണീറ്റിങ് പോന്നപ്പോഴോ മരം അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പോയി നിന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖസീദത്തുൽ ബുർദയിൽ അബ്ദുല്ലാഹി ഇബ്നു സഈദുൽ ബുസ്റി റഹ്മത്തുള്ളാഹി തങ്ങൾ അക്കമിട്ട് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. ജാഅത് ലിദഅവതിഹി അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി, നബി തങ്ങൾ വിളിച്ചപ്പോൾ ഫൂട്ട് കാലില്ല, പാദങ്ങളില്ലാതെ തണ്ടൻ കാലിലേക്ക് മരങ്ങൾ ഇങ്ങനെ നടന്നു വന്നു. തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോഴേക്ക് കാൽപാദങ്ങളില്ലാതെ റസൂലുള്ളാഹിലേക്ക് ആ മരം നടന്നു വന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വായിഫിൽ വെച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എറിയപ്പെട്ട ചില കല്ലുകളുണ്ട്. നബി തങ്ങൾ മാറി ക്ഷീണിതനായിട്ടൊരു മരത്തിൻ്റെ ചുവട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് കാലിൽ നീരുണ്ട്, ആ സമയത്ത് നീര് വന്നിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഒരു പനി പോലത്ത് തോന്നുന്നുണ്ട്, നല്ല തലവേദനയുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമികളായ ശത്രുക്കളുടെ കണ്ണിലൊന്നും പെടാതെ അല്പം മാറിയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അള്ളാഹുൻ്റെ റസൂലിനൊരു പരസഹായം കൂടാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റൂല. നബി അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് കഫരീങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്നിട്ട് നിലത്തുള്ള ചരൽക്കല്ല് വാരിയെടുത്തിട്ട് റസൂലുള്ളാഹിനെ എറിയുകയാണ്. ഹബീബ നബി തങ്ങൾ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചു എന്നാണ്, കണ്ണിലേക്കൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ കേൾക്കുന്ന ആളുകൾ മുഴുവൻ കരഞ്ഞു എന്നാണ്. ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിദാഉമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏറുകൊണ്ട കല്ലുകൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, ആ കല്ലുകൾക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്നുവെങ്കിൽ കല്ലുകൾ പറയായിരുന്നു ഞങ്ങൾ അതിനെടുക്കരുത്, അള്ളാഹിൻ്റെ റസൂലിനെ എറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കരുതേ എന്ന് ആ കല്ലുകൾ പറയും. ഫാത്തിമ ബീവി ചോദിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് കഴിഞ്ഞും നബി തങ്ങളെ കബറടക്കി തിരിച്ചു വന്നപ്പോൾ അലിയാർ തങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ തോന്നി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെ മണ്ണിൽ വെച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ദേഹത്ത് മണ്ണിൽ വാരിയിടാൻ അലിയെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? സങ്കടം കൊണ്ട് ചോദിച്ചതാണ് ഫാത്തിമത്തു സുഹ്ര ബസൂൽ റളിയല്ലാഹു തആല അൻഹ. സല്ലു അലാ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ وعلى آل رسولك سيدنا ومولانا محمد. മണല് വാരിയിടാൻ നിങ്ങൾക്ക് തോന്നി എന്ന് ചോദിച്ചതും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സങ്കടം കൊണ്ടാണ്. അല്ലാഹു റബ്ബുല ആ റസൂലുള്ളാഹി തങ്ങളുടെ മുഹിബ്ബീങ്ങളിലും അവിടുത്തെ ഷഫാഅത്ത് കിട്ടുന്ന ഹൗല കിട്ടുന്ന കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നബി മനുഷ്യർക്കൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട്, കാരണം മനുഷ്യന് മനുഷ്യൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ മണ്ണും വിണ്ണും മൃഗമൊക്കെ എന്തിനാ നബീനെ സ്നേഹിച്ചേ? ഇവരൊക്കെയും കോനു തുറാബൻ, നിങ്ങളൊക്കെ മണ്ണായിത്തീരി എന്ന് പറഞ്ഞിട്ട് ആഹ്റത്തിൽ ഒരു മൃഗവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫായത്തിന് മൃഗങ്ങൾക്ക് വേണ്ടിയില്ലല്ലോ, മനുഷ്യർക്ക് മാത്രമാണ് നബീൻ്റെ ഷഫായത്ത് വേണ്ടത്. എന്നാലോ ആ മനുഷ്യന് റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മളൊക്കെയും ആ ഒരു സമയത്തുണ്ടാവുന്ന ഹുബ്ബല്ലാതെ ഈ കാണുന്ന മൃഗങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച ഹുബ്ബ് എന്തിൻ്റെ പേരിലാണ്? അവരൊന്നും നബി എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മളാണെങ്കിലോ അഷ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി. നമുക്ക് ഷഫാഅത്ത് വേണം, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയണം,
നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം, നമ്മളെ സ്വറാത്ത് പാലം കടത്തി തരണം, നമുക്ക് ഹൗള് വേണം, ആവശ്യക്കാർ മൊത്തം നമ്മളാണ്. എന്നാൽ ഒന്നും കാംക്ഷിക്കാതെ ഒന്നും കൊതിക്കാതെ റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കണമെന്നും റസൂലുള്ളാഹി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമീപ്യം വേണമെന്നും ആഗ്രഹിച്ചത് വേറെ കുറെ പേരാണ്. ഇൻഷാ അല്ലാഹ് അബ്ദുല്ലാഹിബ്നു മുങ്കദിർ തങ്ങൾ തുടരാണ്. വസാനി ആ യാത്രയിൽ രണ്ടാമത് നടന്നൊരു സംഭവം, ഗലബനിൽ അതിഷ്, എനിക്ക് വല്ലാതെ ദാഹം വന്നു, യാത്രയാണല്ലോ. ഫതലബത്തുൽ മാഅ, ഞാൻ വെള്ളം അന്വേഷിച്ചു, എവിടെയെങ്കിലൊക്കെ കിട്ടോ, പോണ വഴിക്ക് എവിടെയും വെള്ളം കിട്ടാനുമില്ല. ഫലമജിദു, ഒരു നിലക്കും വെള്ളം എനിക്ക് കിട്ടിയില്ല. ഫഖാല റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കത് മനസ്സിലായി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, വെള്ളം നോക്കിയിട്ട് എവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു എന്നോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്ഉദ് ഇലാ ഹാദൽ ജബൽ. അബ്ദുല്ലാഹി ഇബ്നു മുങ്കദിറിനോട് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മുങ്കദിർ അല്ല, ഉഖൈൽ ഇബ്നു അബീ സാലിബ് റളിയല്ലാഹു തആല അൻഹു, മൂപ്പരാണ്. ഉഖൈൽ ഇബ്നു അബീ സാലിബ് മൂപ്പര് പറയുന്ന സംഭവം, ഉസ്ഉദ് ഉഖൈൽ, നിങ്ങൾ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിച്ചില്ലിൻ, എന്നിട്ടോ വഅക്രിഹു മിന്നിസ്സലാം, പർവ്വതത്തിനോട് എൻ്റെ സലാം പറയണം ആദ്യം. വഖുല്ലഹു, എന്നിട്ട് പർവ്വതത്തിനോട് പറയണം, ഇൻ കാന ഫീകമാഉൻ ഫസ്ഖിനീ, പർവ്വതമേ നിന്നിൽ വെള്ളമുണ്ട് എങ്കിൽ എന്നെ കുടിപ്പിക്കണമെന്ന് നീ പറയണം. ആദ്യം എൻ്റെ സലാം പറയാം, എന്നിട്ടോ പർവ്വതത്തിനോട് പറയണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പർവ്വതമേ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ അത് നീ ഒരു അരുവിയായിട്ടോ ഒരു ഉറവയായിട്ടോ ഒന്ന് ഒഴുക്കണം, അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കുടിക്കണം. മൂപ്പര് പറയാണ്, ഫസ്ഇത്തുൽ ജബല, ഞാൻ ആ പർവ്വതത്തിൽ കയറി, അപ്പോഴേ എനിക്കൊരു ഇഷ്കാലുണ്ട് കേട്ടോ, കാര്യം പകുതി എൻ്റെ സംശയം തീർന്നിട്ടുണ്ട്, കാരണം മരങ്ങളൊക്കെ റസൂലുള്ളാഹിലേക്ക് നടന്നു വന്നു. പക്ഷെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് എന്തു പറയാനാണ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ? മഹൻ പറയാണ്, വഖുൽതുലഹു മാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ ആ പർവ്വതത്തിനോട് പറഞ്ഞു. ഫമസ്തംതംതുൽ കലാമ, എൻ്റെ സംസാരം പൂർത്തിയാവാൻ കാത്തു നിന്നില്ല. ഹത്താ ഖാലൽ ജബലു ബികലാമിൻ ഫസീഹിൻ, ഒരു അശരീര് പോലെ ഞാനൊരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ, പർവ്വതം എന്നോട് സംസാരിക്കുന്നു. എന്താണ്? ഖുൽ ലിറസൂലില്ലാഹ്, ഉഖൈലെ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയണേ, അന മുൻസു യൗമ അൻസലല്ലാഹു ഹാദിഹിൽ ആയ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറക്കിയിട്ടുണ്ട്, ആ ആയത്തിറങ്ങിയത് മുതൽ എന്നിൽ വെള്ളമില്ലെന്ന് നബിയോട് പറയണം, എൻ്റെ എല്ലാ വെള്ളവും കണ്ണുനീരായി ഞാൻ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലസീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളും മനുഷ്യരും വിറകായിട്ടുള്ള നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് ആയച്ച്. അബ്കി മിനൽ ഫസ, പേടി കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. അന്നകൂന ദാലികൽ ഹജർ, ആ പറയപ്പെട്ട കല്ലുകളിൽ പർവ്വതമാകുന്ന എന്നിലുള്ള കല്ലുകളുമുണ്ടോ എന്നതിൽ കരഞ്ഞു കരഞ്ഞു. ഫലം യബ്കി ഫിയമാഉൻ, എന്നിലിന് വെള്ളമില്ല, ഒക്കെ ഞാൻ കരഞ്ഞു തീർത്തുപോയി എന്ന് ആ പർവ്വതം എന്നോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒക്കെ തങ്ങൾ വന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു, ആ പർവ്വതത്തിലെ ഒരു കല്ലും അതിന് കാരണമായില്ല, ഉറവ വന്നു, ഒക്കെയിൽ തങ്ങൾ വെള്ളം കുടിച്ചു എന്നാണ്. വസാലിസ്, മൂന്നാമത്തൊരു സംഭവം എന്താണെന്നറിയോ? അതേ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ടത്, കുന്നാനംശി ഞങ്ങളിങ്ങനെ നടത്തും തുടരുകയാണ്. ഫഇദാ തഹ്ത ബിജമലിൻ യഅദു ഹത്താ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു ഒട്ടകം പെട്ടെന്ന് ഓടി വന്നു. ഫഖാൽ, ആ ഒട്ടകം റസൂലുള്ളാഹിന്റെ കാതിൻ്റെ അടുത്തേക്ക് അതിൻ്റെ മുഖം ഇങ്ങനെ വെച്ചു, നബിയോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അൽ അമാനുൽ അമാൻ, നബിയേ അമാൻ, നിർഭയത്വം വേണം എനിക്ക്, നിർഭയത്വം വേണം നബി എന്നങ്ങനെ ആ ഒട്ടകം പറയുന്നത് പോലെ എനിക്ക് തോന്നി, ഞാൻ കേട്ടു. എന്താണ് സംഭവം? ഫലം യൽബിസ് ഹത്താ ജാഅ ഖൽഫഹു അഅറാബിയുൻ, ഈ ഒട്ടകത്തിൻ്റെ ബേക്കിൽ ഒരു അഅറാബി വരുന്നുണ്ട്. വമഅഹു സൈഫും മസ്ലൂൽ, അഅറാബിൻ്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമുണ്ട്. ഇയാൾ ഒട്ടകത്തിൻ്റെ പിന്നാലെ ഓടി വരികയാണ്. സംഭവം ചുരുക്കി പറയാലോ, റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഒട്ടകം അമാനമാൻ എന്ന് പറയുകയും അഅറാബി ഒട്ടകത്തിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടകം പറയുന്ന അല്ലാഹുവിൻ്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല അമാൻ, നബിയെ നിങ്ങൾ എനിക്ക് നിർഭയം തരണം, നിങ്ങൾ എനിക്ക് അഭയം തരണം. ഈ അഅറാബി നബി തങ്ങളോട് ചോദിച്ചു, മാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, റസൂലുള്ളാഹ പറയാണ്, മാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, ഈ ഒട്ടകത്തിനെ കുറിച്ച്, ഈ ഒട്ടകത്തിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അഅറാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഷ്റൈതുഹു ബിസമനിൻ കസീരിൻ, ഞാൻ വലിയ വില കൊടുത്തിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒട്ടകമാണിത്.
വലൈസഹുവയുച്ചിയണി, പക്ഷെ അതെന്നെ വഴിപ്പെടുന്നില്ല, എനിക്ക് അറക്കണം ഇതിനെ. കുടുംബത്തിലേക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷെ ഞാൻ അറുക്കാൻ വരുമ്പോഴേക്ക് ഇത് എന്നിൽ നിന്നും കയറൊക്കെ പൊട്ടിച്ച് ഓടിപ്പോവാണ്. ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒട്ടകത്തിനോട് നേരെ ചോദിക്കുകയാണ്, ലിമതഅസീഹി, എന്തേ നീ നിന്റെ യജമാനനെ അനുസരിക്കാതിരിക്കുന്നത്? ഒട്ടകം പറയുന്നു, യാ റസൂലല്ലാഹ്, ലസ്തു അഅസീഹി മിനൽ അമൽ വലാകിന്നി അഅസീഹി മിൻ ദാലിക്കൽ അമലിൽ ഖബീഹ് ഇൻദഹു വഇൻദ ഖബീല. റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, ഈ മനുഷ്യനെയല്ല ഞാൻ പേടി, ഈ മനുഷ്യനെ വഴിപ്പെടാതിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് ഇയാളും ഇയാളടങ്ങുന്ന കുടുംബത്തിനെയും ഞാൻ വഴിപ്പെടാതിരിക്കുന്നു. അതിന് കാരണമുണ്ട്, നബിയാടെ കബീലക്കാരും ഇയാളും മോശക്കാരാണ്. നബി വെച്ച് എന്താണത്? നബിയെ, ഇന്നഹും, ഈ വിഭാഗക്കാര് നിസ്കാരം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളാണ്, ഇവരൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളാണ്. നബിയെ, ഇവരുടെ കബീലയും ഗോത്രവും ഈ മനുഷ്യനടക്കം നിസ്കരിക്കൂല. നിസ്കരിക്കാത്തൊരു വിഭാഗത്തിൻ്റെ ഭക്ഷണമായിട്ട് പോവാൻ എനിക്ക് ലജ്ജയുണ്ട് നബിയെ, ഞാനത് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ റസൂലി ഈ അറാബിയനോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കാത്തവരാണോ? അപ്പോൾ അറാബി പറഞ്ഞു, നബിയെ, ഞങ്ങളതിന് വില കുറച്ച് കാണാറുണ്ടെന്നത് ശരി തന്നെ. നബി തങ്ങൾ പറഞ്ഞു, പാടില്ല, ഈ മൃഗം അതിൻ്റെ ഭക്ഷണം, ഈ മൃഗം അതിൻ്റെ മാംസം നിങ്ങളിലേക്ക് ഭക്ഷണമായി തരാതിരിക്കാൻ കാരണം നിസ്കരിക്കാത്തൊരു മനുഷ്യൻ്റെ വയറിലേക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് മൃഗം പറഞ്ഞിട്ടാണ്. നബി തങ്ങൾക്ക് ആ സ്വഹാബിയെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി കൊടുക്കുന്നു. അയാൾ വാഗ്ദാനം ചെയ്യുന്ന നബിയെ, ഒരു വക്തു പോലും ഇനി ഒഴിവാക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കൊടുക്കുന്നു, ഒട്ടകം ഈ മനുഷ്യൻ്റെ പിന്നാലെ പോവാൻ. മഹാനായ ഉഖൈലബ നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ മൂന്ന് സംഭവങ്ങൾ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ കാണുന്ന മൃഗങ്ങളും പർവ്വതവും വൃക്ഷവും കാണിക്കുന്ന ഒരു സ്നേഹം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്? ഇസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി ബിസബബിഹ, ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ പരിശുദ്ധമായ ഇസ്ലാം മതം എന്നിലെ കുറച്ചു എന്നാണ്. അള്ളാഹു നമ്മളെയൊക്കെയും പരിശുദ്ധ ദീനിന്റെ ആളുകൾ ഉൾപ്പെടുത്തട്ടെ. സലാസ ചൊന്മൂന്ന് വിഭാഗം ആളുകൾ, തഹ്ത ദില്ല റഹ്മാൻ, അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ദിവസം. തീല ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, ആരെ കുറിച്ചാണ് നബി അങ്ങ് പറയുന്നത്? മൻ ഫർജൻ മക്റൂബി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുന്നവർ. ഈ ഒറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്ന് വിഭാഗക്കാർക്ക് അള്ളാഹാൻ്റെ അർശിൻ്റെ തണലുണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആരാണ്? ഒന്ന്, ഈ ഉമ്മത്തിൽപ്പെട്ട, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ സങ്കടം ഒരാൾ തീർത്തു കൊടുക്കുകയാണ്. കൊറോണയുടെ കാലഘട്ടമാണ്, നമ്മുടെ നാടുകളിൽ ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ആർക്കും ഒന്നും ഇപ്പില്ല, വരുമാനം എല്ലാ ആളുകൾക്കും നിലച്ചിരിക്കാൻ ശരി തന്നെ. എന്നാൽ തന്നെയും തന്നാലാവുന്നത് ചെയ്തു കൊടുത്തിട്ടൊരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പി കൊടുക്കുക, ഒരു മനുഷ്യനെ തണലായിട്ട് നിന്ന് കൊടുക്കുക, ഒരു മനുഷ്യന് തുണയായിട്ട് നിന്ന് കൊടുക്കുക. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലായിട്ട് എന്തെങ്കിലും ഒരു സദഖ ചെയ്തു കൊടുത്തിട്ട് പ്രയാസപ്പെടുന്നവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുക, അവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. മന്നഹിയാ സുന്നതി, എൻ്റെ ചര്യയെ ജീവിപ്പിക്കുന്നവർ. നമ്മുടെ വീട്ടിലുണ്ടല്ലോ മൃഗങ്ങളൊക്കെ. ഒരു മനുഷ്യൻ്റെ വയലിൽ നെൽക്കതിരുകൾ ഉണ്ടായിരിക്കുക, നെൽക്കതിരുകൾ കുത്തിത്തിന്നുന്ന പറവകൾ ഒരു മണിക്ക് അള്ളാഹു ഒരു സദഖയുടെ കൂലി നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ലാ തൽഅനു ദവാബ് വൽ ബഹായിം, മൃഗങ്ങളെ നിങ്ങൾ ശപിക്കരുത്. ഫഇന്നഹ മഅമൂറ, മൃഗങ്ങളൊക്കെ കൽപ്പിക്കപ്പെട്ടതാണ്, ഒരു മൃഗവും അതിൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നില്ല. എല്ലാ മൃഗങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെടുകയാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അതിനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും ഒക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരപ്പെട്ടതാണ്. വമൻ അക്സറ സ്വലാത്ത അലയ്യ, മൂന്നാമത്തത്, എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. കൂടുതലായിക്കൊണ്ടും സ്വലാത്തിനെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. എത്രത്തോളം സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്ര കണ്ട് അള്ളാഹു തആല ആ മനുഷ്യൻ്റെ കൽബിലേക്ക് ഈമാനും റഹ്മത്ത് ഇട്ടുകൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മൂന്ന് വിഭാഗക്കാർ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സങ്കടം തീർത്തു കൊടുക്കുക, ഏത് രീതിയിലാവട്ടെ, സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ, ശാരീരികമായിട്ടാണെങ്കിൽ, മാനസികമായിട്ടാണ്, ഒരു നല്ല വാക്കുകൊണ്ടുമെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യട്ടെ. അതുപോലെ നബി തങ്ങളുടെ ചര്യകൾ ഒന്ന് മുറുകെ പിടിക്കുക. ഇതൊക്കെയും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം അള്ളാഹു റസൂലിൻ്റെ സുന്നത്തിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. അതുപോലെ പരിശുദ്ധ നബിയുടെ പേരിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക.
إذا شئت أن تحيي حياة طويلة والتغنم في الدنيا أمانا وفي الأخرى فصلي على خير الأنام محمدا يصلي عليك الله عن مرة عشرا دنيا ما بلو آخرة تلو الله خيرنا تلو عند شيرنا صلاة ورد بك صلوا على النبي المصطفى المختار محمد وآله اللهم صل على رسولك سيدنا محمد وعلى آل وأصحاب رسولك سيدنا ومولانا محمد അതിനുള്ള കാരണമായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകളും നമ്മുടെ ഈ പരിപാടികളും നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിദാനമായി മാറട്ടെ. അള്ളാഹു നമുക്കൊക്കെയും ആ പരിശുദ്ധ നബിയുടെ ഹൗലിലേക്കും ശഫാഅത്തിലേക്കും അള്ളാഹു നമ്മളെയൊക്കെ തിരഞ്ഞെടുക്കട്ടെ. നമ്മളിൽ മരിച്ചുപോയുടെ ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു നന്മയും ഖൈറും നിലനിർത്തി കൊടുക്കട്ടെ. ഇത് കേൾക്കുന്നവർ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി സ്ഥലവും നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നവരുമുണ്ട്. അവർക്കും ഈ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മഹല്ലച്ചുകൾ, നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് താങ്ങും തണലുമായി വർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സർവർക്കും അള്ളാഹു എപ്പോഴും എപ്പോഴും നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖർ, നിങ്ങളുടെ ദുആയിൽ എപ്പോഴും ഉണ്ടാവണമെന്നൊരു വസീയത്തോടുകൂടെ വആഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.